ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറിയമിന്റെ അരികിലേക്ക് അല്ലാഹു തആല പറഞ്ഞയക്കുകയാണ്. ഒരു മനുഷ്യ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവന്റെ അരികിലേക്ക് എത്തിയത്. തന്റെ അരികിൽ ഒരു അന്യ പുരുഷനെ കണ്ട ഉടനെ അവരുടെ മറുപടി ഖാലത്ത് മറിയം പറയുകയാണ്, ഇന്നീ അഊദു ബിർറഹ്മാനി മിൻക, നിന്നെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുകയാണ്. അന്യ പുരുഷൻ അരികിലേക്ക് എത്തിയ ഉടനെ അല്ലാഹുവിനോ എന്നോട് കാവലിനെ ചോദിക്കുന്ന, അതൊരു അപകടമാണ് എന്ന് തിരിച്ചറിയുന്ന മുഅ്മിനത്തായ പെണ്ണിന്റെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മറിയം ബീവി ഒരു പുരുഷനെ കണ്ടപ്പോൾ അല്ലാഹുവിനോട് കാവലിനെ തേടിയത് ഖുർആൻ എടുത്തു പറഞ്ഞത്? അത് വരും തലമുറയിലെ മുഅ്മിനത്തായ അല്ലാഹുവിനെ പേടിക്കുന്ന സ്ത്രീകൾക്ക് പെൺമക്കൾക്ക് അതിൽ മാതൃകയുണ്ട്. ഒരു അന്യപുരുഷന്റെ കൂടെ ഒറ്റക്കാലത്ത് ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത്തരം ഒരു സാഹചര്യം എത്തുകയാണെങ്കിൽ അല്ലാഹുവിനോട് കാവലിനെ തേടണമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എന്നാൽ ഇന്ന് മുസ്ലിം കുടുംബത്തിലെ പെൺമക്കൾ എവിടെയാണ് ബന്ധങ്ങളുടെ അതിര്, ആരുമായിട്ടാണ് ചെങ്ങാത്തം കൂടേണ്ടത്, ആരുമായിട്ടെല്ലാം ഇടപഴകാൻ കഴിയും എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറിപ്പോകുകയാണ്. കല്യാണങ്ങളും സൽക്കാരങ്ങളും യുവതി യുവാക്കൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അവിടെ അവർക്ക് യഥേഷ്ടം കൊച്ചിക്കുഴയാനും ആരുമായി സംസാരിക്കാനും, അത് ചെറുപ്പക്കാരാണ്, അവരെങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് എന്തുമാകാം എന്ന രൂപത്തിലേക്ക് നാട്ടിലെ കല്യാണങ്ങൾ മാറുകയാണ്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ പിന്നീട് ഫോട്ടോ എടുക്കുക. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ കുടുംബമെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും കൂടിക്കലർന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ആ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ മുസ്ലിം കുടുംബത്തിൽ വരികയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്, ഒരു പുരുഷനെ കണ്ടപ്പോ ശരണം തേടുന്ന അല്ലാഹുവിനോട് കാവലിനെ തേടുന്ന മറിയം. നമ്മുടെ പെൺമക്കളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആരാണ് നമ്മുടെ ബന്ധുക്കൾ, ആരുമായിട്ട് എനിക്ക് അടുത്തിടപഴകാം? ഇന്ന് ബന്ധങ്ങൾ ആരാണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു പെണ്ണിന്റെ മഹറം ആരാണ്? അത് ഉപ്പമാര് പഠിക്കണം, ഉമ്മമാര് പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം, ഇന്നവരാണ് മഹറം. ഇവരല്ലാത്ത ബാക്കിയുള്ളവരോടെല്ലാം ഒരു അകൽച്ച പാലിക്കണം, സംസാരത്തിൽ ഒരു സൂക്ഷ്മത വേണം. മഹറം ആരാണ്? ഒന്ന് അബ്, ഒരു പെണ്ണിന്റെ ഉപ്പ, ഉപ്പ മഹറമാണ്. രണ്ട്, വറി അല, ഉപ്പയുടെ മുകളിലേക്കുള്ള ആളുകൾ എന്ന് പറഞ്ഞ വല്ലിപ്പ, വല്ലിപ്പയുടെ ഉപ്പ, അവര് മഹറമാണ്. മൂന്നാമത്തത് ഇബ്, മകൻ. വഹിന്നസല, താഴേക്ക് മകനിൽ നിന്നുള്ള മകന്റെ മകൻ, മകന്റെ മകന്റെ മകൻ, പേരക്കുട്ടികളെല്ലാം മഹറമാണ്. അവരോടെല്ലാം ഇഷ്ടമുള്ള രൂപത്തിൽ സംസാരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നത്. അവിടെ ഒരു വിധിയോ വിലക്കുകളോ ഒന്നുമില്ല. ഇനി അമ്മ, ഉപ്പയുടെ ജ്യേഷ്ഠൻ, ഉപ്പയുടെ അനുജൻ, അമ്മ. ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകൻ മഹറമല്ല. ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകനെ കല്യാണം കഴിക്കൽ ഒരു പെണ്ണിന് അനുവാദമുണ്ട്. ഉപ്പയുടെ അനുജന്റെ മകനെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അമ്മ, അമ്മിന് കഴിഞ്ഞു, അമ്മിന്റെ മകനില്ല. മൂത്താപ്പയുടെ മകന്റെ കൂടെയാണ് ബൈക്കില് പോകുന്നത് എങ്കിൽ അന്യ പുരുഷന്റെ കൂടെ പോകുന്ന അതേ മനസ്സിലാണ്. ഇതൊരു സംശയമൊന്നുമില്ല. എളാപ്പാന്റെ മോന്റെ കൂടെയാണ് ബൈക്കില് പോകുന്നത് എങ്കിൽ അന്യ പുരുഷന്റെ കൂടെ പോകുന്ന അതേ ഹുക്കുമാണ്. അടുത്തത് അഹ്വാൻ, ഉമ്മയുടെ സഹോദരൻ, ഉമ്മയുടെ ജ്യേഷ്ഠൻ, ഉമ്മയുടെ അനുജൻ. ഉമ്മയുടെ ജ്യേഷ്ഠന്റെ മകനില്ല, ഉമ്മയുടെ അനുജന്റെ മകനില്ല, ഉമ്മയുടെ ജ്യേഷ്ഠനും ഉമ്മയുടെ അനുജൻ. അഹ്, ഒരു പെണ്ണിന്റെ സഹോദരൻ. അതുപോലെ തന്നെ ഇബ്നുൽ അഹ്, ഒരു പെണ്ണിന്റെ സഹോദരന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അവരുടെ ജ്യേഷ്ഠനോ അനുജനോ അവരുടെ മക്കളും മഹറമാണ്, അവരുമായി സംസാരിക്കുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇബ്നുൽ ലുഖ്ത്, സഹോദരിയുടെ മകൻ,
ഒരു പെണ്ണിന്റെ സഹോദരി അവരുടെ മകനെയും സംസാരിക്കാം, അതും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അബു സൗദ്, ഇനി കല്യാണത്തിലൂടെ മഹറമാണ്, നേരത്തെ പറഞ്ഞ രക്തബന്ധത്തിലൂടെയുള്ള മഹറം അത് അവിടെ കഴിഞ്ഞു. ഇനി കല്യാണത്തിലൂടെ മഹറമാകുന്നത് ആരെല്ലാമാണ്? ഒന്ന് അബു സൗദ്, ഭർത്താവിന്റെ ഉപ്പ. ഭർത്താവ് ഒഴിവാക്കിയാൽ ഭർത്താവിന്റെ ഉപ്പ ഉപ്പയാണ്, ആ മനുഷ്യനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സ്വന്തം ഉപ്പയെ പോലെ കാണേണ്ടതാണ് ഭർത്താവിന്റെ ഉപ്പയെ, അബു സൗദ്. വലതു സൗദ്, ഭർത്താവിന് മറ്റൊരു ഭാര്യയും കുട്ടിയുണ്ട് എങ്കിൽ മഹറമാണ്, മകനെ പോലെ കാണേണ്ടതാണ്. മകളുടെ ഭർത്താവ്, ഒരു പെണ്ണിന്റെ മകൾ അവരുടെ ഭർത്താവും മഹറമാണ്, കല്യാണം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭർത്താവ്, ഭർത്താവിന് കഴിഞ്ഞു, ഭർത്താവിന്റെ ഉപ്പ, ഭർത്താവിന്റെ മകൻ, അതുപോലെ തന്നെ കല്യാണത്തിലുള്ള ബന്ധങ്ങൾ അവിടെ കഴിഞ്ഞു. ഭർത്താവിന്റെ അനുജൻ അന്യപുരുഷൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അന്യപുരുഷൻ. ഇതെന്താ ഇസ്ലാം ഇത്ര കുടുസായി ചിന്തിക്കുന്നു എന്ന് ആലോചിക്കണമെന്നൊന്നുമില്ല. നമ്മളെ പഠിച്ച, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ അറിയുന്ന, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന അള്ളാഹുത്താല വെച്ച നിയമമാണ്. എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, എവിടെയെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് അറിയുന്ന റബ്ബ് വെച്ച നിയമമാണ്. ഇത്രയും ആളുകളുമായിട്ട് ഇവരെ മുന്നിലും ശരീരത്തിന്റെ പിന്നെ നഗ്നത കാണിക്കാൻ അല്ല ഇസ്ലാം പറഞ്ഞത്. ഒരു പെണ്ണിന്റെ മുടി ഭാഗം കാണുകയാണെങ്കിൽ, കഴുത്ത് കാണുകയാണെങ്കിൽ, കൈഭാഗം കാണുകയാണെങ്കിൽ, പാദസരം ധരിക്കുന്ന കാലിന്റെ ഭാഗം കാണുകയാണെങ്കിൽ ഇവരുടെ മുന്നിലേ കാണാവും. പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവരോടെ പറ്റൂ. മറ്റുള്ളവരോടാണെങ്കിൽ സംസാരത്തിന് ഒരു സൂക്ഷ്മത വേണം, വസ്ത്രധാരണയിൽ കണിശത വേണം. അത് എത്ര അടുപ്പുള്ളവനാണെങ്കിലും എത്ര വർഷത്തെ പരിചയമുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഒരു കണിശത നമ്മുടെ പെൺമക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ ഭാര്യമാരെ പിടിക്കും. സ്ഫടികത്തിന്റെ ഗ്ലാസ് അത് താഴെ വീണ് പൊട്ടിയിട്ട് ചേർത്ത് വെച്ചിട്ട് കാര്യമില്ല. സ്ഫടികത്തിനേക്കാൾ പവിത്രമാണ് പെണ്ണ്. ആ പെണ്ണിൽ ഒരു പോറൽ പോലും വീഴ്ത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ കുടുംബത്തിലെ പെൺമക്കൾ ഇന്ന് പിന്നെ മുസ്ലിം സമൂഹത്തെ തന്നെ വിചോദിക്കാം. അന്യപുരുഷന്മാരുമായി വീഡിയോ എടുത്ത് ടിക്ടോക്ക് എന്ന പേരിട്ട് അത് പ്രചരിപ്പിക്കാൻ ആരാധനയുള്ളത്? തട്ടമുട്ട മുസ്ലിം കുടുംബത്തിലെ പെൺമക്കളാണ്. എല്ലാവിധ തോന്നിവാസങ്ങളിലും മുന്നിൽ നിൽക്കാം. ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദിന് കീഴിലെ ഉമ്മത്ത്. അതിനെ ആരെങ്കിലും വിമർശിക്കുമ്പോ അതിനെതിരെ പിന്നെ വിപ്ലവമായി ഇറങ്ങി വരുന്ന ഇസ്ലാമിന്റെ വസ്ത്രം ചങ്ങലക്കെട്ടുകളായി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കേണ്ടതുണ്ട് ഇസ്ലാം നിങ്ങൾക്ക് നൽകുന്നത് സുരക്ഷിതമാണ്. വിശദമായി ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാമിലെ ഏത് നിയമങ്ങളുണ്ടോ അത് മസ്ലഹത്താണ്. ആ നിയമങ്ങൾ എവിടെ ലംഘിക്കപ്പെടുന്നുവോ അവിടെ ഫസാദ് കടന്നു വരും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയെങ്കിലേക്ക് മാറാം.